നോക്കിയേ, ഈ മണ്ണ് ഈ ചക്രത്തിൽ ഇരുന്നും പാത്രമായി. കുശവൻ അവൻ്റെ മിഷൻ ഓഫ് ചെയ്തു, ഇങ്ങനെ ആടി ഇതങ്ങ് നിന്നു. മണ്ണ് പറഞ്ഞെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി. അവസാനം കുശവൻ ചെയ്യുന്നറിയോ, നൂല് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ അടി നിങ്ങൾ കട്ടി നിങ്ങെടുക്കും. കറക്കിയവൻ താഴെ വീടാതെ എടുത്ത് പുറത്തു വെക്കും. ഇപ്പം അതിൻ്റെ കളർ പച്ച മണ്ണിൻ്റെ കളറാണ്, പക്ഷെ നോക്കിയ ഒരു നല്ല മീൻചട്ടിയാ. എവിടെ കിടന്ന മണ്ണ? കുശവൻ്റെ പണിയുടെ ഇടയ്ക്ക് ഈ മണ്ണ് പറഞ്ഞു കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷേ അടുത്തത്, ഈ പാത്രം അതേപോലെ എടുത്ത് തീക്കകത്തേക്ക് വയ്ക്കും. മൂന്നാമത്തെ പ്രോസസ്സിങ് തീയാ. ഒന്നാമത്തെ പ്രോസസ്സിങ് ചവിട്ടാണെങ്കിൽ, രണ്ടാമത്തെ പ്രോസസ്സിങ് കറക്കമാണെങ്കിൽ, മൂന്നാമത്തെ പ്രോസസ്സിങ് തീയാ. ആ തീക്കകത്ത് മറ്റൊരു കുശവൻ്റെ കയ്യിലില്ല. നീ പാത്രമായപ്പോൾ കുശവൻ്റെ കൈ കൂടെയുണ്ട്, വക്ക് പിടിപ്പിക്കുമ്പോൾ കുശവൻ്റെ കൈ കൂടെയുണ്ട്, പക്ഷെ തീക്കകത്ത് നീ ഒറ്റയ്ക്കാ. അതുകൊണ്ട് കാൽവരി കർത്താവ് ക്രൂശിക്കിടന്നപ്പോൾ അമ്മൻ അന്തരീക്ഷം ഇരുട്ടായത് ബോർമ തമ്പുരൻ അടച്ചു കളഞ്ഞു. തൻ്റെ ഓമനകുമാരൻ നമുക്ക് വേണ്ടി വെന്ത് ഞുറുങ്ങി അപ്പമാകുമ്പോൾ ഈ ബോർമയ്ക്കകത്ത് ഒറ്റയ്ക്കാ. ഇന്ന് വക തീക്കകത്ത് നീ ഒറ്റയ്ക്കാ. ചവിട്ടിയപ്പോൾ കുശവൻ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ വിശുദ്ധീകരിച്ചപ്പോൾ കുശവൻ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ കുഴച്ചപ്പോൾ കുശവൻ കൂടെ ഉണ്ടായിരുന്നു, ചക്രത്തെ വെട്ടിവെച്ചപ്പോഴും കുശവൻ ഉണ്ടായിരുന്നു. അമ്മ നീ ചക്രത്തെ കറങ്ങിയപ്പോഴും അവൻ്റെ കൈ നിന്നെ എടുത്തു മാറ്റിയില്ല, അതിങ്ങനെ ഭംഗി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തീക്കകത്ത് മൂന്നാമത്തെ പ്രോസസ്സിങ്ങിൽ നീ വീണപ്പോൾ, ഗ്രേസ് സെൻ്റർ ചർച്ചേ, ഇന്ന് പകൽ പറയാം, ഒരു മൂന്നാമത്തെ പ്രോസസ്സിങ്ങിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ ആ ഒറ്റയ്ക്ക് നിന്നെ മോടി പിടിപ്പിക്കാൻ, നിന്നെ വക്ക് പിടിപ്പിക്കാൻ കൂടെ നിന്ന്, നിന്നെ പാത്രമാക്കാൻ കൂടെ നിന്ന ഓ കുശവൻ പോലും നിന്റെ കൂടെയില്ല. അതുകൊണ്ട് കാൽവറി എലോഹി എലോഹി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് സ്വന്തം തോളോട് തോള് ചായിച്ചു പ്രാണനെ വിട്ടപ്പോൾ അന്തരീക്ഷം ഇരുണ്ടുപോയി. കർത്താവ് മുഖം തിരിച്ചു, യഹോവ മൗനമായി. അതിനകത്ത് വെന്ത് ഞുറുങ്ങി നേരിയ മാവായി പുറത്തു വന്നിട്ട് യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവർ എന്മൂലം ജീവിക്കും, കാരണം ഞാൻ ഈ തീക്കകത്തൂടെ കടന്നുപോയതാണ്. ഇന്ന് പകൽ ഗ്രേസ് ഓൺ ചർച്ച്, ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയോ, ദൈവം നിന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ.